ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയിലെ പ്രഗത്ഭ സംവിധായകനായ ജോഷിയുടെ വീട്ടിൽ ഈയിടെ നടന്ന കോടികളുടെ ആഭരണ മോഷത്തിന് ശേഷം അതിൻ്റെ പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടു. ഇതാണ് വാർത്ത. പക്ഷേ ജനങ്ങളുടെ സംസാരം ഉദ്യോഗസ്ഥന്മാർ തുറന്നു പറഞ്ഞില്ലെങ്കിലും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ പിടിക്കപ്പെട്ട പ്രതി ഇർഫാൻ്റെ പുറകിലുള്ളതാര്? ഇർഫാൻ്റെ പുറകിൽ ഒരു വലിയ ശക്തിയുണ്ട്. അത് ജോഷിയുടെ വീടുമായിട്ടോ ജോഷിയെക്കുറിച്ചോ ജോഷിയുടെ ഈ സ്വത്തിനെക്കുറിച്ചോ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അറിയാവുന്ന ഒരാളായിരിക്കും ഇർഫാൻ്റെ പുറകിലുള്ളത്. അതാരാണ്? അയാളെ കണ്ടുപിടിച്ചോ? കണ്ടുപിടിക്കാൻ കഴിയുമോ? കണ്ടുപിടിച്ചാൽ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുമോ? ഇത്തരം ചോദ്യങ്ങളാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പത്രസമ്മേളനം നടത്തി കുറേ വിശദ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ജോഷിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് വീടുകളിൽ ഇയാൾ കയറാൻ ശ്രമിച്ചു എന്നും അവിടെ പരാജയപ്പെട്ടു എന്നുമാണ് പറയുന്നത്. മാത്രമല്ല, ഇയാളുടെ മോഷണ രീതി സ്ക്രൂ ഡ്രൈവർ കൊണ്ടാണ് വാതിലുകളും മറ്റും തുറക്കുന്നത് എത്രേ. ഇവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. പനമ്പിള്ളി നഗർ, എറണാകുളത്ത്, അതായത് കോടീശ്വരന്മാർ താമസിക്കുന്ന വലിയ വലിയ വീടുകളുള്ള പനമ്പിള്ളി നഗർ. അവിടേക്ക് പോയിട്ടുള്ളവർക്ക് പനമ്പിള്ളി നഗറിനെ കുറിച്ച് അതിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. നമ്മൾ പനമ്പിള്ളി നഗറിലേക്ക് ചെല്ലുമ്പോൾ മൊത്തമായിട്ടൊരു കാവൽക്കാരൻ അവിടെ ഉണ്ടെന്ന് ആലോചിക്കണം. ഈ കാവൽക്കാരനത് കടന്നിട്ട് വേണം ഈ വീടുകളിലേക്ക് പോകാനെന്ന് ആലോചിക്കണം. ഈ വീടുകളെല്ലാം അടുത്തടുത്താണെന്ന് ആലോചിക്കണം. ജോഷിയുടെ വീട് പല വഴികളും തിരിയുന്നൊരു മൂലയിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. വലിയ വലിയൊരു വീടെന്ന് ആലോചിക്കണം. ആ വീട്ടിലേക്ക് മാത്രമല്ല, പനമ്പിള്ളി നഗർ എപ്പോഴും പകലിന് തുല്യമായിരിക്കും, വെളിച്ചങ്ങളുണ്ടായിരിക്കും. അവിടെ നായ്ക്കൾ ഒരാൾക്കും പെട്ടെന്നൊന്നും കടന്നു ചെല്ലാൻ പറ്റില്ല. ആരെങ്കിലും അപരിചർ കടന്നു ചെല്ലുകയാണെങ്കിൽ നായ്ക്കളുടെ കുറയുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉള്ളപ്പോൾ ജോഷിയുടെ വീടിൻ്റെ പുറകു വശത്തുകൂടെയാണ് ഈ പ്രതി എന്ന് സംശയിക്കപ്പെടുന്നവൻ കടന്നു ചെന്നിട്ടുള്ളത്. അടുക്കള ഭാഗത്തുകൂടെ കടന്ന് രണ്ടാം നിലയിലെത്തി ജോഷിയുടെ മകൻ താമസിക്കുന്ന മുറിയിലെത്തി ആ മുറിയിൽ നിന്നാണ് കോടികൾ വിലയുള്ള വജ്രാഭരണം, രത്നാഭരണം, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആഭരണങ്ങൾ മോഷ്ടിച്ച് കടന്നു കളഞ്ഞത് എന്നാലോചിക്കണം. അവിടെ ആൾ താമസമില്ലാത്ത വീടല്ല, പ്രത്യേകിച്ച് വെക്കേഷനാണ്. ജോഷിയും കുടുംബവും മാത്രമല്ല, പേരക്കുട്ടികൾ മാത്രമല്ല, മറ്റു ബന്ധുക്കളുടെ കുട്ടികൾ അടക്കമുള്ളവർ ആ വീട്ടിലുണ്ടെന്ന് ആലോചിക്കണം. ജോഷിയുടെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടക്കുമ്പോൾ മുകളിൽ നിന്നാൽ നമുക്ക് താഴെ വിശാലമായിട്ട് കാണാവുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്ന് ആലോചിക്കണം. അതായത് വെറും സിനിമാ സംവിധായകനല്ല, ഒരു നല്ല സംവിധായകൻ്റെയും ഏതായാലും CCTV ദൃശ്യം നിറയെയുള്ള ഒരു വീട് കൂടിയാണ് ജോഷിയുടെ നില. അവിടേക്കാണ്, മറ്റു സ്ഥലത്തും പോകാതെ രണ്ടാമത്തെ നിലയിലേക്ക്, അത് ജോഷിയുടെ മകൻ അഭിലാഷിൻ്റെ മുറിയിലേക്ക് മാത്രം ചെന്ന് ഇതെല്ലാം മോഷ്ടിക്കാൻ കാരണമെന്നാലോചിക്കണം. അപ്പോൾ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇർഫാന് വ്യക്തമായിട്ടറിയാം തനിക്ക് ആവശ്യമുള്ള കോടികളുടെ ആഭരണങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് എന്ന്. ഇർഫാൻ അറിഞ്ഞിരിക്കണമല്ലോ. ഈ അറിവ് ഇർഫാൻ എവിടെ നിന്ന് കിട്ടി? അപ്പോൾ നിങ്ങൾ ചോദിക്കും, മൂന്ന് വീടുകളിൽ കയറി ശ്രമിക്കാതെയാണ് വന്നിരിക്കുന്നത് എന്ന്. പക്ഷേ അത് ഒറ്റ നോട്ടത്തിൽ പോലീസ് ചെയർമാൻമാർ പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമായി. എനിക്ക് ആ സ്ഥലത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള ആളായതുകൊണ്ട് പറയാൻ വ്യത്യാസം വരും. മൂന്ന് വീടുകളിൽ കയറാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്തായാലും ആ വീടുകളേക്കാൾ ഒട്ടും പുറകിലുള്ള സുരക്ഷിതമായിരിക്കില്ല ജോഷിയുടെ വീട് എന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് കേരളത്തിലെ, മലയാളത്തിലെ, തമിഴിലെ, മറ്റു ഭാഷകളിലെ പ്രശസ്ത സംവിധായകനാണ്. കഴിഞ്ഞ 50 വർഷത്തിലേറെയായി ഇപ്പോഴും സജീവമായി രംഗത്ത് നിൽക്കുന്നു. അങ്ങനെ തളരാത്ത ഒരു സംവിധായകൻ്റെ വീട്ടിലേക്ക് മറ്റു വീടുകളേക്കാൾ കൂടുതൽ പ്രൊട്ടക്ഷൻ ആ വീടിനുണ്ടായിരിക്കുന്ന കാര്യം സംശയമില്ല. അപ്പം ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ചിലരും പറഞ്ഞത്, റോബിൻ ഹുഡ് എന്നുള്ള സിനിമ എടുത്ത ആളല്ലേ ജോഷി? ആ റോബിൻ ഹുഡിനെ തേടി മറ്റൊരു റോബിൻ ഹുഡ് വന്നിരിക്കുന്നു എന്നുള്ളത്. ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇർഫാനെക്കുറിച്ച് എന്താ പറയുന്നത്? അയാൾ വെറും ഒരു മോഷ്ടാവല്ല. കേരളക്കരയിൽ നമ്മൾ കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കായംകുളം കൊച്ചുണ്ണി ഒരു മോഷ്ടാവാണ്, പിടിച്ചുപറിക്കാരനാണ്.
പക്ഷേ അത് അങ്ങനെ വ്യംഗ്യാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പോലും ആ പിടിച്ച് പറയ്ക്കുന്ന എല്ലാ തുകയും പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് കായംകുളം കൊച്ചുണ്ണി കൊടുത്തിരുന്ന് ആലോചിക്കണം. തൻ്റെ ജീവിതത്തിന് വേണ്ടി ഒരു പൈസയും കായംകുളം കൊച്ചുണ്ണി നിർത്തിയിട്ടില്ല. ഇപ്പോഴും കേരളക്കരയിൽ കായംകുളം കുഞ്ഞു വാഴ്ത്തപ്പെട്ടവനായി വിരാജിക്കുകയാണത്. കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ച് എത്ര സിനിമകൾ ഇറങ്ങിയിരിക്കുന്നു, എത്ര സീരിയലുകൾ വന്നിരിക്കുന്നു, എത്ര പുസ്തകങ്ങൾ ഇറങ്ങിയിരിക്കുന്നു, ഇപ്പോഴും കായംകുളം കൊച്ചു വീരാപവാദാന കഥകളല്ലേ പാട്ടുകൾ പാടി നടക്കുന്നത്. അക്കൂട്ടത്തിലേക്ക്, അതായത് നമ്മുടെ നാട്ടുകാരനല്ലെങ്കിൽ കൂടി ഈ ഇർഫാൻ ഉള്ളവരിൽ നിന്ന് പിടിച്ചെടുത്ത് സാധാരണക്കാർക്ക് കൊടുക്കുന്നൊരു കഥാപാത്രമാണെന്നാണ് പോലീസ് ഭാഷ്യം. നമ്മൾ മാത്രം പറഞ്ഞതല്ല, എനിക്ക് ഇയാൾ അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു 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 മുൻകാല ചരിത്രം അയാൾക്കുണ്ടെന്നാലോചിക്കണം. എന്താണ് പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇയാൾ മോഷ്ടിക്കുന്ന തുക കൊണ്ട് പാവപ്പെട്ട സ്ത്രീകൾ യുവതികളുടെ വിവാഹം നടത്തി കൊടുക്കുന്നു എന്നാലോചിക്കണം. അതൊരു ചില്ലറ കാര്യമാണോ? ഒരു കുട്ടിയുടെ വിവാഹം നടത്താൻ എത്ര രൂപ ചെലവ്? അങ്ങനെ നിരവധി പേരുടെ പാവപ്പെട്ടവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നു. മാത്രമല്ല റോഡുകൾ നന്നാക്കി കൊടുക്കുന്നു എന്നാലോചിക്കണം. റോഡുകളുടെ കയ്യിലേക്ക് വരാം. ഇവിടെ റോഡുകളെല്ലാം കോടികൾ ടെൻഡർ വിളിച്ചുകൊണ്ട് അത് പണി കഴിഞ്ഞ് ഒന്നോ രണ്ടോ മാസം തീരുമ്പോൾ വീണ്ടും കേടായി പോകുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ വിഹിതം ഓരോരുത്തരും പങ്കിട്ട് വാങ്ങുമ്പോൾ അവർക്കൊക്കെ നല്ല പരിവേഷം കുറച്ചാർക്കുമ്പോൾ ഇവിടെ കള്ളനെന്ന് പേര് കേട്ട ഇർഫാൻ താൻ മോഷ്ടിക്കുന്ന തുക സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടി, റോഡുകൾ നന്നാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇത് മോഷണം എന്ന് പറയുമ്പോൾ മോഷണം മോഷണം തന്നെയാണ്, കുറ്റകരമാണ്. നമുക്ക് അതിൻ്റെ പേരിൽ ഇർഫാനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇർഫാൻ്റെ ഉദ്ദേശശുദ്ധി, അത് ജോഷിയുടെ വിടുവാതല്ല, ഇർഫാൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞാൽ വമ്പന്മാരിൽ നിന്ന് പിടിച്ചെടുക്കുന്നതായിരിക്കും. ഒരു സാധാരണക്കാരൻ ഒരിടത്തരക്കാരൻ്റെ കയ്യിൽ നിന്നോ പൈസ മോഷ്ടിച്ചിട്ടില്ല, പിടിച്ചെടുത്തിട്ടില്ല എന്നായിരിക്കും. ഇയാൾ ആരെയും ബലാത്സംഗം ചെയ്തിട്ടില്ല എന്ന റിപ്പോർട്ട്, ഇയാൾ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്ന റിപ്പോർട്ട്, ഇയാളാരെയും കൊന്നിട്ടില്ല എന്ന റിപ്പോർട്ട്, ഒരാൾക്ക് പോലും പരിക്കേൽപ്പിച്ചിട്ടില്ല റിപ്പോർട്ട്, ഇത്തരം റിപ്പോർട്ടുകളുള്ളപ്പോൾ ഈ ഇർഫാൻ ഇവിടെ വന്നതിന് പിന്നിൽ, കൊച്ചിയിൽ വന്നതിന് പിന്നിൽ, പനമ്പിള്ളി നഗറിലെ ജോഷിയുടെ വീട്ടിൽ വന്ന് മോഷ്ടിച്ചതിന് പിന്നിലുള്ള ദുരുദ്ദേശമോ സദുദ്ദേശമോ അതെന്തായാലും സത്യസന്ധമായി കണ്ടുപിടിക്കേണ്ടതല്ലേ? അത് ചോദിക്കുക, അത് അന്വേഷിക്കേണ്ട പറ്റില്ല. കാരണം ജോഷിയെപ്പോലൊരാളുടെ വീട്ടിൽ വരേണ്ട ആവശ്യം ഇർഫാനില്ല. ഉണ്ടെങ്കിൽ വന്നെങ്കിൽ തന്നെ രണ്ടാമത്തെ നിലയിലേക്ക് എന്തുകൊണ്ട് പോയി? ഒന്നാമത്തെ നിലയിൽ ഇത്തരം സംവിധാനങ്ങൾ ഇല്ല എന്ന് ഈ ഇർഫാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ മനസ്സിലാക്കിയുണ്ട്, ഇർഫാനെ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഇൻഫോർമർ ശരിക്കും ഉണ്ട് എന്നാലോചിക്കണം. ആ ഇൻഫോർമർ ജോഷിയുടെ വീടുമായി ബന്ധമുള്ള ഒരാളാണെന്നാലോചിക്കണം. അങ്ങനെ ഈ കേസിന് നിസ്സാരമായി വിടാൻ പറ്റില്ല. ജോഷിക്ക് മോഷ്ടിക്കപ്പെട്ട തുക തിരിച്ചു കിട്ടിയെന്ന് വിചാരി, തുക തിരിച്ചു കിട്ടുന്നതല്ല, ഇതിൻ്റെ പുറയിൽ ആര് എന്ന് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണെന്നാലോചിക്കണം. എന്തായാലും ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ജോഷി സംവിധാനം ചെയ്യ റോബിൻഹുഡ് എന്ന സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം വരാൻ സാധ്യതയുണ്ട്. അതാകട്ടെ, ഈ റോബിൻഹുഡ് സംവിധായകനെ തേടി പോകേണ്ട സംഭവങ്ങളിലേക്കായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. സത്യം തെളിയണം, ഇർഫാൻ്റെ പുറയിൽ വമ്പനാരും തിരിച്ചറിയണം, ആ തിരിച്ചറിഞ്ഞ വമ്പനെ ഈ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണം.